ഹാഡിയേഴ്സ് 2023 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകൾ എയിംസുകളിൽ ബി എസ് സി നഴ്സിംഗിനും പാരാമെഡിക്കൽ സ്ട്രീമിനും നമുക്കിപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആ ഒരു മെസ്സേജ് നിങ്ങളുടെ ആയിട്ട് ഷെയർ ചെയ്യണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ബി എസ് സി നഴ്സിംഗിനോ പാരാമെഡിക്കൽ സ്ട്രീമിനോ എയിംസിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഓൺലൈനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ ബി എസ് സി നഴ്സിംഗ് ആണെങ്കിലും പാരാമെഡിക്കൽ സ്ട്രീം ആണെങ്കിലും എയിംസിൽ അഡ്മിഷൻ എന്ന് പറയുന്നത് എയിംസ് തന്നെ നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിൻ്റെ റാങ്കിൻ്റെ ബേസിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തവർക്കാണെങ്കിൽ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എയിംസിൽ നമുക്കിപ്പോൾ നഴ്സിംഗിൻ്റെ എക്സാമിന് നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരമാണ് സെൻറ്റർ വന്നിരിക്കുന്നത്. അതേസമയം പാരാമെഡിക്കൽ സ്ട്രീമിൻ്റെ ആണെങ്കിൽ നമ്മൾ ഡൽഹി തന്നെ പോയിട്ട് എക്സാം എഴുതേണ്ട ഒരു അവസ്ഥയാണ്, അവിടെ മാത്രം സെൻറ്റർ ഉള്ളൂ. അപ്പോൾ എയിംസ് ഇപ്പോൾ തന്നിരിക്കുന്ന പുതിയൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഇതാണ്, സിറ്റി ചോയ്സ് ഓഫ് എയിംസ് ബി എസ് സി ഓണേഴ്സ് ആൻഡ് ബി എസ് സി പാരാമെഡിക്കൽ കോഴ്സസ് എന്നുള്ള ആ ഒരു നോട്ടിഫിക്കേഷനാണ്. അതായത് കൂടുതൽ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ എയിംസിൻ്റെ ഈ ബി എസ് സി നഴ്സിംഗിനാണെങ്കിലും പാരാമെഡിക്കൽ സ്ട്രീമിനാണെങ്കിലും ചെന്നിരിക്കുന്നത് കൊണ്ട് എയിംസ് കൂടുതലായിട്ട് എക്സാം സെൻറ്ററുകൾ ആഡാക്കിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തവർക്കായിട്ടുള്ളൊരു മെസ്സേജാണിത്. ഇപ്പോൾ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്ക് വലിയ കുഴപ്പമില്ല, കാരണം അവർ ഓൾറെഡി ഇത് കോഡൊക്കെ ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സാം സിറ്റി ചൂസ് ചെയ്യുമ്പോൾ അതിൽ കാണിക്കുന്നത് നമുക്ക് ഏതാണോ കംഫർട്ട് അത് കൊടുക്കാം. പക്ഷേ ഓൾറെഡി അപ്ലൈ ചെയ്ത് പോയി പ്രിൻ്റ് എടുത്തവരുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ വന്നേക്കുന്ന ഏതെങ്കിലും എക്സാം സെൻറ്റർ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാവുന്നതാണ് എന്നാണ് ഈ ഒരു മെസ്സേജ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പാരാമെഡിക്കൽ സ്ട്രീമിൻ്റെ എന്തായാലും ഡൽഹി അല്ലാതെ പുതിയ എക്സാം സെൻറ്റേഴ്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ട് ആയതിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. അതല്ലാതെ നമുക്കിപ്പോൾ അത് ഓപ്പണാക്കി നോക്കിയാലാണ് എവിടെയൊക്കെയാണ് സെൻറ്റേഴ്സ് എന്നുള്ളത്, അപ്ലൈ ചെയ്തവർക്ക് ഓപ്പണാക്കി നോക്കുമ്പോഴാണ് എവിടെയൊക്കെയാണ് സെൻറ്റേഴ്സ് പുതുതായിട്ട് വന്നേക്കുന്നുള്ളതെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള സെൻറ്റർ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതിനുശേഷം ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓർക്കണം, ഇതൊരു വൺ ടൈം ഫെസിലിറ്റിയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ കൊടുത്തേക്കുന്നത് ഇനി മാറ്റാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തവർ ഇപ്പോൾ പുതുതായിട്ട് സെൻറ്റർ വന്നേക്കുന്ന ഏതെങ്കിലും ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് മാറ്റാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ ഇതൊരു വൺ ടൈം ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എവിടെയാണോ വന്നേക്കുന്നത് അവിടെ തന്നെ പോയി എഴുതണം. അപ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ കൊടുത്തതിലും നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളതാണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് 14-ാം തീയതി വരെയാണ്, ഈ 14/4/2023 വരെയാണ് ഇതിനുള്ള ഒരു ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ ആവശ്യമുള്ളവർ മാത്രം ആ ഒരു എക്സാം സെൻറ്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് നോക്കണതിന് കുഴപ്പമില്ല, എന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് കംഫർട്ടായതുള്ളതുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.